ഇത് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത് തന്നെയാ. സംസാരം കണ്ടിട്ട് ഇതത് തന്നെ. അലിന്റെ പുരക്കാർ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതെന്താ, അവള് ക്രിസ്ത്യാനിയല്ലേ? ഇനി ഏത് നൂറ്റാണ്ടാണ് ജീവിക്കുന്നത്? വർഗീയവാദി. ഒരു ചവിട്ട് അങ്ങോട്ട് വെച്ചിരുന്നു. നിന്റെ കാര്യമല്ലേ പറഞ്ഞേ, അവന്റെ പുരക്കാർ സമ്മതിക്കില്ലാന്ന്. അവന്റെ ഒരു അലക്കമ്മല വർത്താനം. നമുക്കിടയിൽ ഒരു മുഖവരയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കാര്യം പറയും, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരാം. സൈറ ബാനുവിനെ അറിയില്ലേ, ഞങ്ങളുടെ വെളിമുക്ക് പാലിയേറ്റീവിന്റെ വോളണ്ടിയർ? കണ്ടിട്ടുണ്ടാവും. അലിക്ക് അറിയാം, അലി സംസാരിച്ചിട്ടുണ്ടോ അവളോട്? ആ, മനസ്സിലായി. അവൾ എന്നോടൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചിരുന്നു. അവളൊരു ഓർഫനാ, ഇവിടുത്തെ അഗതിമന്ദിരത്തിലാ പഠിച്ചതും വളർന്നതും ഒക്കെ. അവൾ നന്നായിട്ട് പഠിക്കും, പ്ലസ് ടുവിനൊക്കെ എല്ലാ വിഷയത്തിനും എ പ്ലസ് ആയിരുന്നു. ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹം, അതിനുവേണ്ടി അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫാറൂഖ് കോളേജിലാണ് പഠിച്ചത്, അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് സംസാരിച്ചു നോക്കാം. അയ്യോ, അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല. പിന്നെ അവക്ക് അലിയെ ഇഷ്ടമാണ്, അലിയെ വിവാഹം കഴിക്കാനാണ് അവക്ക് ആഗ്രഹം. ആൻ എന്തൊക്കെയാ പറയുന്നേ, അവളൊരു ഓർഫനാണെന്നുള്ളത് ഒരു കുറവാവുന്ന എങ്ങനെ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരാളുടെ കുറവെന്ന് പറയുന്നത് അവരുടെ അജ്ഞതയാ. അങ്ങനെയാവുമ്പോൾ അവർ വലിയ സമ്പന്നയല്ലേ, നല്ല വിദ്യാഭ്യാസമുണ്ട്, അതിനനുസരിച്ചുള്ള പക്വതയുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് എന്നെപ്പോലെ ഒരാളെ ഇഷ്ടമാവുന്നത്. അപ്പോൾ അലിക്ക് അവൾ ഇഷ്ടമാണ്, അവൾ ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഇപ്പോൾ വിളിക്കാം. ഭാനു, വാ വാ. ഞാൻ ആ ഉദ്ദേശത്തെ പറഞ്ഞല്ല. വാ 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 വാ. പുതുമഴ ചിതറുമ്പോൾ മുളയ്ക്കും നാമ്പ് പോലെ പ്രണയത്തിൻ വസന്തമായി നീ വന്നു പോലെ സ്നേഹത്തിൻ തോതുമായി നീ എന്നിൽ വന്നു കുളിർ നിലാവ് പോലെ വിരിഞ്ഞ പൂവ് പോലെ കുളിർ നിലാവ് പോലെ വിരിഞ്ഞ പൂവ് പോലെ മഴ ചിതറുമ്പോൾ മുളയ്ക്കും നാമ്പ് പോലെ പ്രണയത്തിൻ വസന്തമായി നീ വന്നു. നിന്റെ സ്നേഹാർദ്രമാം ഹൃദയ താളങ്ങളിൽ നിന്റെ സ്നേഹാർദ്രമാം ഹൃദയ താളങ്ങളിൽ നിന്റെ ആത്മാവിൽ പൂവിട്ട വിൻ താരവി ആരുമറിയാതെ പറയാതെ ഹൃദയത്തിൽ ഒളിപ്പിച്ച പ്രണയം ഇടം നെഞ്ചിൽ താളമായി വന്നു. Yeah.